ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹാദീസ് ഡയറീസ്. എല്ലാവരും സ്വീകരിക്കുന്നല്ലോ. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഷെഫ്ലോറ പ്ലാന്റ്, അപ്പോൾ അതിൻ്റെ കുറച്ച് കെയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഈ രണ്ട് വെറൈറ്റീസാണ് ഉള്ളത്. ഒന്നൊരു നല്ലൊരു ഗ്രീനിഷ് കളറായിട്ടുള്ള ഷെഫ്ലോറയാണ്, മറ്റൊന്ന് ലൈറ്റ് യെല്ലോയും ഗ്രീനും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു ലീഫുകൾ തന്നെയാണ്. ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ പോലും അതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ടാണ് എല്ലാവരും ഈ പ്ലാന്റ് വളർത്താൻ ഇഷ്ടപ്പെടുന്നത്. ലീഫിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു കുറച്ച് നീളം ഉള്ളതും അതുപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിലുള്ളതാണ് ഇതിൻ്റെ ലീഫ്. ഇനി ഈ ഒരു ചെടിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു പോയിൻറ്റിന് ചുറ്റുമായിട്ട് 5 മുതൽ 9 ലീഫുകളായിട്ട് ഓരോ ഗ്രൂപ്പ്സായിട്ടാണ് ഇതിൻ്റെ ലീഫ് നിൽക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്ലാന്റ്സ് എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി വളർത്തുന്നതും. ഈ ചെടിക്ക് ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. നമ്മൾ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും പുതിയ ബ്രാഞ്ചുകൾ വന്ന് നല്ല രീതിയിൽ ബുഷിയായിട്ട് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടെയാണിത്. ഈ ഒരു പ്ലാന്റ് ഞാൻ ഔട്ട്ഡോറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്ലാന്റ് ഒരു 2 മാസത്തിന് മുന്നെയാണ്, അതുവരേക്കും ഈ ഒരു പ്ലാന്റ് ഒരു പുരോഗമനവും ഇല്ലാണ്ട് ഒരു വടി പോലെ ഇങ്ങനെ എത്ര വളം കൊടുത്താലും എന്ത് ചെയ്താലും ഒരു പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു പ്ലാന്റായിരുന്നു. 2 മാസം മുന്നേ ഞാനതിൻ്റെ ആ ഒരൊറ്റ തൈയായിരുന്നത് ഞാനത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഈ ഒരു ഭാഗത്തായിട്ട്. അതിന് ശേഷമാണ് പുതിയ 2 ബ്രാഞ്ചുകൾ വന്നത്. നമ്മൾ ഇനി കട്ട് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും വളങ്ങൾ ചെയ്യുകയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കാണുന്ന ഒരു പ്ലാന്റാണിത്. ഒരുപാട് ടൈമും ഒന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗ്രോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ചെടി കണ്ടാലറിയാം ഇതിൻ്റെ മണ്ണിന് മുകളിലായിട്ട് വേരുകളെല്ലാം വളരെയധികം തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും റീപോട്ടിങ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. ഞാനിതിപ്പോൾ എന്തായാലും റീപോട്ടിങ് ചെയ്യുന്നില്ല, ഇൻഷാല്ലാ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഇനി പുതിയ കുറച്ചുകൂടെ ഒരു സൗകര്യമുള്ളൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. കുറച്ച് ബുഷിയായിട്ട് നിർത്താമെന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഷാല്ലാ ചെയ്യാം. ഈ ഒരു പ്ലാന്റിന് എനിക്ക് തോന്നുന്നത് കുറച്ച് നമ്മളൊരു കെയർ കൊടുക്കേണ്ടത് ശരിക്കും റീപോട്ടിങ് സമയത്താണ്. എന്തായാലും ഇതുപോലെ ചട്ടിയിൽ വേരൊക്കെ തിങ്ങി നിറയുമ്പോൾ അല്ലെങ്കിൽ 1 ഇയർ 2 ഇയർ ആകുമ്പോൾ എന്തായാലും റീപോട്ടിങ് ചെയ്യാനായിട്ട് ഈ ചെടി വളർത്തുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വേറെ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളപ്രയോഗമാണെങ്കിലും സൺലൈറ്റ് ഇതെല്ലാം മറ്റുള്ള ചെടികൾക്ക് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷേ റീപോട്ടിങ് സമയത്ത് നല്ല അതിലുള്ള മണ്ണൊക്കെ കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടി ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിലൊരു മിക്സിങ് ഒരു നല്ലൊരു റീപോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഈ ചെടി നമ്മുടെ ഐഡിയക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നൊരു നല്ലൊരു പ്ലാന്റാണ്. ബോൺസായി ആക്കി വളർത്തണമെങ്കിൽ അങ്ങനെ പറ്റും, അതല്ല നല്ല ബുഷിയായിട്ട് തിക്കാക്കി വളർത്തണമെങ്കിൽ അങ്ങനെ പറ്റും. എങ്ങനെ ആയാലും നല്ല നമ്മുടെ ഐഡിയക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഈ ഗ്രീനിഷ് ആയിട്ടുള്ള പ്ലാന്റ് ഞാൻ ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഡോറിലാവുമ്പം മറ്റേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്ഡോർ ആകുമ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയ ചൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പ്ലാന്റ് ഞാൻ ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരു അധികം വളപ്രയോഗമൊന്നുമില്ലാതെ തന്നെ ഈ ചെടി പെട്ടെന്നാണ് ഗ്രോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനിത് കഴിഞ്ഞ ആഴ്ച ഈ ഒരു പ്ലാന്റ് ഞാൻ കട്ട് ചെയ്തതായിരുന്നു, അവിടെ ഇപ്പോൾ പുതിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ഈ ഒരു പ്ലാന്റിന് പ്രത്യേകത എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. ഇവിടെയാണ് പുതിയ ബ്രാഞ്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ പോലും ഈ ഒരു പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട്. എല്ലാ ലീഫും ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിലെല്ലാത്തിലും 9 ഇലകൾ അല്ലെങ്കിൽ 8 ഇലകൾ അങ്ങനെയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ലൊരു ഇൻഡോർ ആയിട്ടാണെങ്കിലും ഔട്ട്ഡോർ ആയിട്ടാണെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. കൂടുതലായിട്ട് വെള്ളം വാട്ടറിങ്ങും ഇതിനാവശ്യമില്ല, കാരണം ഒരുപാട്
സൺലൈറ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അത് മഴക്കാലത്താണെങ്കിലും പുറത്ത് വെച്ചിട്ട് ഒരുപാടായിട്ട് വെള്ളം കൊണ്ട് ചീഞ്ഞ് നശിച്ചു പോകുമെന്നുള്ള ചിന്തയും വേണ്ട. അത്രയ്ക്കും നല്ല പെട്ടെന്ന് നശിച്ചു പോകാത്തൊരു പ്ലാന്റ് കൂടെയാണിത്. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.